ഓം പ്രകാശിനെതിരായ ലഹരി കേസിൽ നടി പ്രയാഗ മാർട്ടിന് ക്ലീൻ ചീറ്റ്. പ്രയാഗയുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തു. ശ്രീനാഥ് ഭാസ്റ്റിയുടെയും പ്രയാഗ മാർട്ടിന്റെയും മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് വിവരങ്ങളുമായി കീർത്തി ചേരുന്നുണ്ട്. കീർത്തി, ഇന്നലെ അടക്കം പ്രയാഗ മാർട്ടിൻ മാധ്യമങ്ങളെ കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ ലഹരി കേസിൽ പ്രയാഗ മാർട്ടിന് ക്ലീൻ ചീറ്റാണ്. എന്താണ് വിവരങ്ങൾ? പക്ഷേ ശ്രീനാഥ് ഭാസ്റ്റിക്കും പ്രയാഗ മാർട്ടിനും ഓം പ്രകാശിനെ മുൻപരിചയമില്ല എന്ന പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രയാഗ മാർട്ടിന്റെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. പ്രയാഗ മാർട്ടിന്റെ എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇരുവരുടെയും മൊഴികളിൽ പൊരുത്തക്കേടുകളില്ല എന്നാണ് ഇപ്പോൾ ശ്രീനാഥ് ഭാസ്റ്റിയുടെ പ്രയാഗ മാർട്ടിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരെയും കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത്. 5 മണിക്കൂറോളം ശ്രീനാഥ് ഭാസ്റ്റിയെ ചോദ്യം ചെയ്തു. 3 മണിക്കൂറാണ് പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്തത്. ഇവർ ആഡംബര ഹോട്ടലിൽ എത്തിയത് ഈ സംഭവം നടന്നത് വെളുപ്പിനെ 4 മണിക്കാണ്. 7 മണിയോട് കൂടി തന്നെ ഇരുവരും മുറി വിട്ട് ഇറങ്ങുകയും ചെയ്തുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഈ ചോദ്യം ചെയ്തത് ഈ സിസിടിവി ദൃശ്യങ്ങൾ അടക്കം കാണിച്ചാണ് ഇരുവരെയും ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ഈ ബിനു ജോസഫിന്റെയും ശ്രീനാഥ് ദാസിന്റെയും സാമ്പത്തിക ഇടപാടുകളിൽ പോലീസിന് സംശയമുണ്ട്. ഇരുവർക്കും ഈ ഓമകാസിനെ അറിയില്ല എന്നത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ പോലീസിന് സംശയമുണ്ട്. ഇരുവരും തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഹോട്ടലിൽ പോയത് ശ്രീനാഥ് ദാസിയും ഫ്ളാറ്റിലുള്ള സുഹൃത്തുക്കളും ചേർന്നാണെന്നാണ് പ്രയാഗ മാർട്ടിൻ പറയുന്നത്. അവിടെ ആരൊക്കെ ഉണ്ട് എന്നത് അറിയില്ലായിരുന്നു പ്രയാഗ മാർട്ടിൻ മൊഴിയിൽ പറയുന്നു. വിശ്രമിക്കാൻ ഒരു മുറിയിൽ മാത്രമാണ് കയറിയത്. അതിനുശേഷം ആ മുറി വിട്ട് പോവുകയും ചെയ്തു. ഓം പ്രകാശ് അവിടെ കണ്ടിട്ടില്ല. ഓം പ്രകാശിനെ തനിക്ക് അറിയില്ല എന്നും പറഞ്ഞു. ഈ ഒരു സംഭവം നമ്മൾ വാർത്തയായതിന് പിന്നാലെയാണ് ഓം പ്രകാശ് ആരാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ ഇരുവരും കാസർഗോഡ് ഹോട്ടലിലെ ബി ജെ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷമാണ് ആഡംബര ഹോട്ടലിൽ എത്തിയത്. പ്രയാഗ മാർട്ടിൻ അവിടെ അവിടെ നിന്നും രാവിലെ തന്നെ കോഴിക്കോടേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. പ്രയാഗിന്റെ മൊഴി എന്തായാലും വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ട്. ഇരുവരുടെയും വിശദമായി പരിശോധിക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ പേരുള്ള മറ്റുള്ള ആളുകളുടെ മൊഴിയുമായി താരതമ്യം ചെയ്യും. എന്തായാലും ഇവരുടെ മൊഴി പരിശോധിച്ചത് ശേഷമായിരിക്കും. ഓം പ്രകാശിനെ പൊതുവെ കൂട്ടാളിയായ ഷിഹാസിനെയും ചോദ്യം ചെയ്ത കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുക. അതിനുശേഷം മൊഴിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്, ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഈ രണ്ട് താരങ്ങളെയും പോലീസിനെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുക. വർഷ